വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പാർട്ടി വ്ലോഗ് ആട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു റൈസ് റെസിപ്പി ഉണ്ട്, പിന്നെ ഒരു ചിക്കൻ സൈഡ് ഡിഷ് ഉണ്ട്, അതുപോലെ തന്നെ റൈസിൻ്റെ കൂടെയുള്ള ഡിപ്പുകളുണ്ട്, അതിൻ്റെ ഒക്കെ റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡെസേർട്ട്, ഒരു സിമ്പിൾ ഡെസേർട്ട് റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് റോസുവിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലാട്ടോ. അതായത് ബർത്ത്ഡേൻ്റെ അന്ന് അവൾക്ക് ഒട്ടും വയ്യായിരുന്നു, അപ്പോൾ അന്ന് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു വ്ലോഗ് പോസ്റ്റ് ചെയ്യാൻ കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഒരാഴ്ച മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോസൊക്കെയാണത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഹനീത്താണ്. അത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ ചിക്കൻ ഹനീത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ പീസ് ചിക്കൻ എടുക്കരുത്, ചെറിയ പീസ് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഹനീത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു സ്പൈസ് പൗഡറാണ്. ആ സ്പൈസ് പൗഡറിനായിട്ട് നമുക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ മല്ലി, പച്ചമല്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഫ്രൈയിങ് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക്, പെപ്പർ കോൺസ് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഏലക്ക ഗ്രാമ്പൂ അത് കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട്. ഒരു അഞ്ച് ഏലക്കയും ഒരു ആറോ ഏഴോ ഗ്രാമ്പൂ, ഒരു അര ടീസ്പൂൺ ഗ്രാമ്പൂ എടുത്തോളൂ. പിന്നെ അതൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം അതിലോട്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹവൈജി സ്പൈസ്, അതാണ് ഹനീത്തിൻ്റെ സ്പൈസ് പൗഡർ കേട്ടോ. അപ്പം ഈ ഒരു സ്പൈസ് പൗഡർ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതാണ് മെയിൻ സ്പൈസ് പൗഡർ. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കുക, ഒന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം പൊടിച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഹനീത്ത് അല്ലെങ്കിൽ ഏത് അറബിക് റൈസ് ആണെങ്കിലും അതിലോട്ട് എടുക്കുന്ന ചിക്കൻ ചെറിയ ചിക്കൻ എടുക്കാൻ നോക്കുക കേട്ടോ. എന്നാലും നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. മന്തി ആണെങ്കിലും ഹനീത്ത് ആണെങ്കിലും മസ്ബി ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾ ചെറിയ ചിക്കൻ എടുക്കുക. അപ്പോൾ തൊലിയുള്ള ചിക്കൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളത് തൊലിയില്ലാത്ത ചിക്കൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു കിലോ ചിക്കനും കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ചിക്കൻ്റെ പീസസ് കുറച്ച് എണ്ണം കൂട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ പീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. വലിയ ബിഗ് പീസ് ആകുമ്പോഴും മസാല ഒക്കെ പിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം ഈ ഒരു മസാല പൗഡറും എടുത്തിട്ടുണ്ട്. തൊലിയുള്ള ചിക്കനാണ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഈ മസാല പൗഡറും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ രണ്ട് ചെറിയ ചിക്കൻ സ്റ്റോക്കും കൂടി ചേർത്തിട്ടുണ്ട്. കാരണം ഇതിൽ വേറെ എക്സ്ട്രാ സ്പൈസ് പൗഡേഴ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. സ്റ്റോക്ക് മസ്റ്റ് അല്ല, പക്ഷേ ആഡ് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റിൽ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ സ്റ്റോക്ക് ചേർത്തുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഉപ്പ് ചേർക്കുന്നില്ല. ഇനി അഥവാ നിങ്ങൾ സ്റ്റോക്ക് ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉപ്പ് എക്സ്ട്രാ ചേർക്കണം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് വേണ്ട റൈസ് സാദാ ബസ്മതി റൈസ് ആണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസാണ്. അതായത് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന റൈസാണ്. അപ്പോൾ ഇതിന് ഒട്ടും നിർബന്ധമില്ല, ഇത് എടുക്കണം നിർബന്ധമില്ല. സാദാ ബസ്മതി റൈസ് വെച്ചിട്ടാണിത് കുറച്ചുകൂടെ ടേസ്റ്റി കേട്ടോ. അപ്പോൾ ഞാൻ 4 കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇവിടെ നോർമൽ ബസ്മതി റൈസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെല്ല എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 4 കപ്പ് ബസ്മതി റൈസ് എടുക്കാം. അരി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കുക. കാരണം സെല്ല ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വേവാൻ ടൈം എടുക്കും കേട്ടോ. അപ്പം 10 മിനിറ്റ് വെച്ചാൽ മതി, കൂടുതൽ വെക്കേണ്ട. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഒരു പാന് ചൂടാക്കിയിട്ട് പാനിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് വേണം, വെള്ളം വേണം. അത് വെച്ചിട്ടാണ് നമ്മൾ റൈസ് വറ്റിച്ചെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ചിക്കനിലോട്ട് ആവശ്യമുള്ള വെള്ളം, ആവശ്യമുള്ള വെള്ളമല്ല, 3 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അത് മെഷർ ചെയ്തിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പം ചിക്കൻ നന്നായിട്ട് വേവണം. ഒരു 90% ചിക്കൻ വെന്ത ശേഷം മാത്രം മാറ്റി വെക്കാവൂ. എന്നിട്ട് വേറൊരു ഫ്രൈയിങ് പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കന് ആ വെള്ളത്തിൽ നിന്ന് ചിക്കൻ മാത്രം എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ പരത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കണം. എന്നിട്ട് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചിക്കനിൽ ഫ്ലേവർ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് കുക്ക് ആവട്ടെ, ഞാൻ അപ്പുറത്തെ ഫ്ലെയിമിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഏലക്ക ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക. 3 സവാള നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. സവാള നല്ലോണം സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അതിനാണ് നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഷാലോ ഫ്രൈ ചെയ്യുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ നമുക്കൊരു ബ്ലാക്ക് കളറിലാണ് കിട്ടേണ്ടത്. ഇതുപോലെ ഞാൻ മട്ടൺ ഹനീത്തും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഹനീത്തും മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്, രണ്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് മട്ടൺ ഹനീത്ത് ആട്ടോ. കാരണം മട്ടൺ വേവിച്ചിട്ടുള്ള ആ വെള്ളം കൂടി ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ബസ്മതി റൈസും മട്ടൺ ഹനീത്തുമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. ചിക്കൻ ഹനീത്ത് ടേസ്റ്റ് ഇല്ലാന്നല്ല, മട്ടൺ കഴിക്കാത്തവർക്ക് ചിക്കൻ കഴിക്കുക. ഓക്കെ,
ഇപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ അവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് വറ്റിച്ചെടുക്കുമ്പം അരി വറ്റിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമുണ്ട്. അപ്പം സവോള നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി മൂന്ന് തക്കാളി ചോപ്പ് ചെയ്തതും പിന്നെ കുറച്ച് ക്യാപ്സിക്കും, നിങ്ങൾക്ക് പച്ച, യെല്ലോ, റെഡ് എല്ലാം ഏതും എടുക്കുക കേട്ടോ, ചോപ്പ് ചെയ്തതും പിന്നെ ഉണങ്ങിയ നാരങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കാവണം കേട്ടോ, അത് മസ്റ്റാണ്. അതിനുശേഷം മാത്രം നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഇനി ചോറ് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഞാൻ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതൊരു മൂന്ന് കപ്പ് അളന്ന് തന്നെ എടുക്കണം കേട്ടോ, കാരണം നമ്മളിതിലോട്ട് നാല് കപ്പ് അരിയാണ് എടുക്കുന്നത്. അതിലോട്ട് ഒരു കപ്പാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം, അങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം നാല് കപ്പ് അരിയിലോട്ട് എട്ട് കപ്പ് വെള്ളം വേണം. സാധാ ബസ്മതി റൈസ് ആണെങ്കിൽ നിങ്ങൾ നാല് കപ്പ് അരിയിലോട്ട് ഏഴ് കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് സെല്ല ബസ്മതി റൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു ഏഴര കപ്പ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ മൂന്ന് കപ്പ് നമ്മൾ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു, ബാക്കിയുള്ള കപ്പുകളാണ് ഇപ്പോൾ ഈ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അത് വിട്ടു പോകണ്ട, ആ ഒരു മെഷർമെൻറ്റ്സ്, വെള്ളത്തിൻ്റെ കണക്ക് വിട്ടു പോയാൽ ചോറ് വേവേറി പോകും കേട്ടോ. അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് അരി ഇട്ട് കൊടുത്തു. ഇനി വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക, അതിൻ്റെ കൂടെ തന്നെ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വയ്ക്കുക, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ചോറ് റെഡിയായ ശേഷം ചോറിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ചിക്കൻ സൈഡ് ഡിഷ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒറിഗാനോ, ബേസിൽ ലീവ്സ്, അത് രണ്ടും ഡ്രൈഡ് ആട്ടോ, പിന്നെ ചില്ലി ഫ്ലേക്സ്, അത് മൂന്നും ചേർത്തിട്ടുണ്ട്. ഇത് മൂന്നും ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം അതുപോലെ തന്നെ മുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടി, ഉപ്പ്, സോയ സോസ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് എയർ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹണി ചിക്കൻ ആണ്. അപ്പോൾ ഈ ഒരു മാരിനേഷൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മാരിനേറ്റ് ചെയ്തെടുക്കാം, പക്ഷേ കോൺഫ്ലവർ ചേർക്കാൻ വിട്ടു പോകണം കേട്ടോ. അപ്പം എയർ ഫ്രൈയിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എയർ ഫ്രൈയറിൽ ഞാൻ 200 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റോളം, ആദ്യം 10 മിനിറ്റ് വെച്ചു, പിന്നെ 5 മിനിറ്റ് വെച്ചു, അങ്ങനെ 15 മിനിറ്റ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. റൈസ് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ടല്ലോ ഒന്ന്, പക്ഷേ അത് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒക്കെ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വറ്റിച്ചെടുക്കുന്ന റൈസിന് ഇങ്ങനെയാണ് ലുക്ക്, കുറച്ച് കഴിഞ്ഞാലേ സെറ്റ് ആവുള്ളൂ. പക്ഷേ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പം ചോറ് തിളപ്പിച്ചിട്ടാണല്ലോ ഇടുന്നത്, അപ്പോൾ അത് വിട്ട് വിട്ട് കെടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേറൊരു വലിയ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ, ശരിക്കും പറയുകയാണെങ്കിൽ ആ റൈസിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, ബിരിയാണിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം കൂടി ദമ്മ് പൊട്ടിച്ചിട്ട് ചെയ്യില്ല, അതേപോലെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മളൊരു ഭംഗിക്കാണ് ഇങ്ങനെ സൈഡിൽ ചിക്കൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള റൈസൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് ഈ ഹനീത്ത് കേട്ടോ. ചിക്കൻ ഹനീത്ത് ആണെങ്കിലും മട്ടൻ ഹനീത്ത് ആണ്. മട്ടൻ ഹനീത്തും ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഏകദേശം ഇതുപോലെ തന്നെയാണ്, മട്ടൻ ഒന്ന് സെപ്പറേറ്റ് വേവിക്കണം എന്നുള്ളൂ. പിന്നെ മന്തിൻ്റെ കൂടെയൊക്കെയുള്ള ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, അത് തക്കാളി ഒരു രണ്ടെണ്ണം എടുക്കുക. പിന്നെ ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളകിന് പകരം. പിന്നെ വെളുത്തുള്ളി, മല്ലിയില, ഉപ്പ്, വിനാഗിരി. പിന്നെ സവോള ആണെങ്കിൽ ചെറിയൊരു രണ്ട് കഷ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ, ഞാൻ ചേർത്തിട്ടില്ല. എല്ലാം കൂടി ഇതുപോലെ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ, ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് ആക്കിയെടുക്കുക, അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനിയിപ്പം ഇല്ലാത്തവർക്ക് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നാണ്ട് പേസ്റ്റാക്കി എടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഉപ്പ് പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. പിന്നെ ആ ഒരു ഗ്രീൻ കളർ തൈരുണ്ടല്ലോ, അത് ക്യാപ്സിക്കം ആണ് ഗ്രീൻ കളർ കൊടുക്കുന്നത്. തൈരും കൂടി ചേർത്തിട്ട് ഒന്നുണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു ഗ്രീൻ കളറിൽ കിട്ടും. അപ്പം നല്ല കട്ടിയിൽ വേണമെന്നാണെങ്കിൽ ബ്ലെൻഡ് ചെയ്ത ശേഷം കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഫ്രൈ ആക്കിയിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലോട്ടുള്ള ഒരു സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ബട്ടറും തേനും കൂടി ചിലപ്പം ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഓയിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ ക്യാപ്സിക്കം, രണ്ട് തരം ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്, വെളുത്തുള്ളി, പിന്നെ മല്ലിയില, ഇതെല്ലാം കൂടി ഒന്നങ്ങോട്ട് സോട്ട് ചെയ്തെടുക്കുക.
അതിലോട്ട് സോയ സോസ് ചേർത്ത് കൊടുക്കുക. ഒരു ഒരു ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്തോളൂ, ഉപ്പ്, പഞ്ചസാര. ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള എല്ലാതും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാണ്ട് സോസ് ഒരു ഗ്രേവി ആക്കിയ ശേഷം അതിലോട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം തേൻ ചേർത്തിട്ടുണ്ട്. തേൻ ചേർത്തിട്ട് വല്ലാണ്ട് ചൂടാക്കരുത്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. തേന് ചൂടാക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതാ നമ്മുടെ സോസ് റെഡിയായി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയിട്ട് വേണം അത് ചെയ്യാൻ. എന്നിട്ട് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക, എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യാം. അപ്പം ഈ ചേർക്കുന്നതിന് മുമ്പ് ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ, ആ ഒരു സോസിൻ്റെ ഉപ്പ്, പുളി, മധുരം ഒക്കെ പാകത്തിനാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഹണി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പാർട്ടി വിഭവങ്ങൾ. അപ്പോൾ എല്ലാവരും വീട്ടിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫങ്ഷൻസോ അല്ലെങ്കിൽ മക്കളുടെ ബർത്ത്ഡേ പാർട്ടീസോ അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മൾക്ക് വേറെ ആൾക്കാർ വിരുന്നേരൊന്നും വരണം എന്നില്ലല്ലോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലിങ്ങനെ ഇതുപോലെ പാർട്ടിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഫാമിലി ആയിട്ടിരുന്ന് കഴിക്കുമ്പോൾ അത് പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഹണീത്ത്. ഇങ്ങനെ കാണുമ്പം നമ്മളിങ്ങനെ പ്ലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കാണുമ്പം നല്ല രസമാണ് കാണാൻ. ശരിക്കും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ മിക്സ് ചെയ്തത് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. നമ്മൾ കഴിച്ച ശേഷമാണ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഹണി ചിക്കൻ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡെസേർട്ട് ഉണ്ടെന്നുള്ളത്. എപ്പോഴും കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഫയർലെസ് കോമ്പറ്റീഷന് പറ്റിയ ഡെസേർട്സൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് കൊക്കോറിച്ചിൻ്റെ ടെൻഡർ കോക്കനട്ട് ആണ്. അത് നമ്മളെ മുമ്പ് തമർ സ്വീറ്റ്സ് എന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നായിരുന്നു. അല്ല, അവരിപ്പം എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. അവരുടെ തന്നെയാണ് ഈ ഒരു ബ്രാൻഡ്. അപ്പോൾ അത് ഈ നമ്മളെ ടെൻഡർ കോക്കനട്ട് ഉണ്ടല്ലോ, അതിൻ്റെ പൾപ്പ് മാത്രമാണ്, മധുരം ചേർത്തിട്ടില്ല കേട്ടോ ഇതിൽ. അപ്പോൾ ഞാനിപ്പം ഇതൊരു ഡെസേർട്ടാക്കി മാറ്റിയത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളെ അവിൽ മിൽക്കിൻ്റെ ഒരു മിക്സ് കിട്ടും വാങ്ങിക്കണം, അതിൽ കടല ഒക്കെ അവിലൊക്കെ ഉണ്ടാവും വറുത്തതാണ്. അപ്പോൾ അത് ഒരു കപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ ഈ ഒരു പൾപ്പ് ചേർത്ത് കൊടുക്കുക. അതിൽ മധുരം ഇല്ല കേട്ടോ. അപ്പോൾ മധുരം ഇല്ലാത്ത ആയതുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് പുഡിങ്ങും ഡെസേർട്ട്സ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല ഓപ്ഷനാണ് ഈ ഒരു ടെൻഡർ കോക്കനട്ട് പൾപ്പ്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഇല്ലല്ലോ, പൾപ്പ് മധുരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ മധുരം ഇല്ലാണ്ടെങ്കിൽ കഴിക്കുക കേട്ടോ. അതായത് കണ്ടൻസ് മിൽക്ക് ചേർക്കാണ്ടെങ്കിൽ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ടെൻഡർ കോക്കനട്ട് അവിൽ മിൽക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഫയർലെസ് കുക്കിംഗ് കോമ്പറ്റീഷൻസിനൊക്കെ പറ്റിയ അങ്ങനത്തെ ഒരു വിഭവം കൂടിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ്. പെട്ടെന്ന് ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ, ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ് കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മൾ ടേബിളിൽ വെച്ച ശേഷമാണ് ആ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ ഹനീത്ത് കഴിക്കുകയാണ്, ഹനീത്ത് മന്തി കഴിക്കുവാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ റൈസ് റെസിപ്പീസൊക്കെ കേട്ടോ. മിക്കാൾക്ക് വല്ലാണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല, പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. മുമ്പൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. ഇപ്പം എല്ലാവർക്കും ഒരേപോലത്തെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നത് മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ എപ്പോഴും ഈ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും കുട്ടികൾ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഫുഡ് കഴിക്കാൻ, അല്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കണം പുറകേ നടക്കണം കഴിക്കൂ കഴിക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീക്കെൻഡൊക്കെ വരല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ. ചിക്കൻ മന്തി അല്ലെങ്കിൽ നമ്മളെ ഹണി ചിക്കൻ ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച ശേഷം ആ റൈസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതുപോലെ വീഡിയോൻ്റെ ആവശ്യത്തിനല്ലാതെ ആണെങ്കിൽ ഇതുപോലെ എല്ലാം കൂടി റൈസ് കുക്കായ ശേഷം ചിക്കൻ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒക്കെ കൂടി മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.